പ്രിയമുള്ളവരെ, സുബേർ ചെലാമ്പ്രയാണ് ഞാനിപ്പോൾ ഉള്ളത്. വള്ളിക്കുന്ന് പഞ്ചായത്തിലെ പരുത്തിക്കാട് 9 വാർഡിലാണ്. ഈ 9 വാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്നത് നമ്മുടെ ഭിന്നശേഷിയുള്ള ഒരു സഹോദരനാണ്, വിനോദ് കുമാറാണ്. ഭിന്നശേഷിയുള്ള വിനോദ് കുമാർ ഇവിടെ ജനവിധി തേടുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിനോദ് കുമാറിനെ ഒന്ന് പരിചയപ്പെടാം. ഈ ഭിന്നശേഷിയുള്ളവരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്ന വിനോദ് കുമാർ തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുത്തയക്കപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ വിനോദ് കുമാർ ഈ നാടില് ഒരു ജനപ്രതിനിധിയായി ഒരു വാർഡ് മെമ്പറായി വരികയാണെങ്കിൽ ഈ നാടിന്റെ ഈ വാർഡിന്റെ എല്ലാവിധ ക്ഷേമ പ്രവർത്തനത്തിലും വിനോദ് കുമാറിന്റെ കയ്യൊപ്പുണ്ടാകും. കാരണം പ്രയാസം അനുഭവിക്കുന്ന വിനോദ് കുമാറിനോട് കഷ്ടപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളുടെ വോട്ടുകൾ വിനോദ് കുമാറിന് ചെയ്യണമെന്നാണ് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് വേണ്ടി നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. യു ഡി എഫിന്റെ സാരഥിയായിട്ടാണ് ജനവിധി തേടുന്നത്. ഈ വാർഡിലെ വോട്ടർമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് എന്നെ ഈ വാർഡിൽ നിന്നും വിജയിപ്പിക്കുകയാണെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ, അതായത് എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ചും നമ്മളെ എന്നെ പോലെയുള്ള ഭിന്നശേഷിക്കാരായ എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി, അതായത് അവർക്കാവശ്യമുള്ള മുച്ചക്രവാഹനമായിട്ടും ക്രച്ചസായിട്ടും മറ്റ് ശ്രവണ സഹായി അങ്ങനെയുള്ള ഉപകരണങ്ങൾ എന്റെ കഴിവിന്റെ പരമാവധി പഞ്ചായത്തു നിന്നായാലും ജില്ലാ പഞ്ചായത്തു നിന്നാണെങ്കിലും ഏത് വിധത്തിലാണോ നമ്മൾക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള എല്ലാ സഹായ സേനകളും, അത് ഏത് രാഷ്ട്രീയമോ നിറമോ ജാതിയോ മതമോ ഒന്നും നോക്കാൻ എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും എന്ന് പറയാം. December 3 ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് വള്ളിക്കുന്ന് പഞ്ചായത്ത് 9 വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഈ ഭിന്നശേഷിയുള്ള സഹോദരന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭിന്നശേഷിയുള്ള സഹോദരങ്ങളും പങ്കെടുത്തു. 10 വരുന്ന ഭിന്നശേഷിയുള്ള സഹോദരങ്ങളാണ് December 3 ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി മാറിയത്. വാർഡിലുള്ള 500 വീടുകളിൽ ഒരു വട്ടം പര്യടനം പൂർത്തിയാക്കി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ഭിന്നശേഷിയുള്ള സഹോദരന്റെ ഇലക്ഷൻ പ്രചരണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക, ലൈക്ക് കമന്റ് ഷെയർ.